ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഹൽദിയുടെ ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഹൽദിയുടെ ദിവസം ഞാൻ എഴുന്നേറ്റു. അപ്പോൾ അതുപോലെ ദേ നമ്മുടെ മെഹന്തിയൊക്കെ മൈലാഞ്ചൊക്കെ നമ്മുടെ ചോർത്തിട്ടുണ്ട്. ഒരുപാട് ചോർത്തില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നൈസായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ടാണ് തോന്നുന്നു അധികം ചോർത്തില്ല. അപ്പോൾ ഇത് രാവിലെ വെച്ച് ചായ കുടിക്കുകയാണ്, ബ്ലാക്ക് ടീ കുടിക്കുകയാണ് രാവിലെ. അപ്പോൾ അജോട്ട് എന്തെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിപ്പോൾ ഉണ്ട്. അപ്പോൾ അപ്പം മമ്മി അവരെല്ലാവരും ട്രെയിനിൽ നിന്ന് രാവിലെ എത്തുന്നു. അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം പറഞ്ഞിട്ട് അപ്പം ഇതേ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഉണ്ട്. ചേട്ടാ ഒരു ഹായ് പറഞ്ഞു. അപ്പം നമുക്ക് ബാക്കി ഫ്രഷ് ആയിട്ട് കാണാം. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഈ നേരെ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തെ ഡാമാണ്. ഡാമിൻ്റെ പേര് ടുങ്കർലി ഡാം, ലൂണാവാല. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ അച്ഛനെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ചേച്ചിയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഇതിനകത്ത് ബട്ടാക്ക പോവേണ്ടായിരുന്നു, അതായത് അവലുപ്മാവ്, അതുപോലെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, ബ്രെഡ് സാൻഡ്വിച്ച്, അങ്ങനത്തെ ബ്രെഡ് സാൻഡ്വിച്ച് അല്ല, ബ്രെഡ് ടോസ്റ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ബ്രെഡ് ബട്ടറോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ചായ, കാപ്പി അതൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡ് ബട്ടർ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഞാൻ ഇഡ്ഡലിയും ഇത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കണ്ടു നമ്മുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഒന്ന് ഒരു ഹൈ ഹലോ ചെയ്ത് എല്ലാവരും അടുത്ത് ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾ കഴിക്കാനിരിക്കുകയാണ്. അപ്പം അവർക്കിവിടെ നിന്ന് കഴിക്കുന്നു. മാമൻ അവിടെ എനിക്ക് ചായ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആരൊക്കെയോ വരുന്ന അത് പറയുന്ന ആരൊക്കെയാണ് വിളിക്കേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടയ്ക്ക് ശ്രദ്ധയൊക്കെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് മാമൻ്റെ പേരെ കൂട്ടില്ല, അത് ദിവ്യയുടെ മക്കളും അതുപോലെ തന്നെ ആദിയും ആയിരുന്നു. അപ്പോൾ ഇതേ ചെറിയ അമ്മായി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്, പപ്പ, മമ്മ എല്ലാവരും പുറകിൽ നിന്ന് കഴിക്കുന്നുണ്ട്, വലിയമ്മ എല്ലാവരും ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇത് വേറൊരു അച്ഛയമ്മയാണ്. ഇത് ഇന്നലെ പരിചയപ്പെട്ട് കാണും. ഇത് മാമനാണ്. ഹായ് പറയാമോ? യോ, എനിക്കുണ്ട് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട്. അപ്പോൾ ഇതാ ഞാനിരുന്ന് ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഓരോരുത്തർ എന്തൊക്കെയോ ഇടയിലൂടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരാ? അപ്പം ഇതാണ് നമ്മുടെ ആര്യയുടെ കുഞ്ഞ്, അതായത് നമ്മുടെ ഫാമിലി ഫ്രണ്ട് ബൈജു എന്നുള്ള അങ്കിളിൻ്റെ പേരക്കുട്ടിയാണ്. ആരാ കുഞ്ഞു? ഇത് ആര്യയാണ്, അവളുടെ അമ്മ. വീഡിയോ എടുക്കുന്ന കുറേ എന്നോട് വീഡിയോ എടുക്കില്ല ഈ കോലത്തിൽ എന്നൊക്കെ പറയുമായിരുന്നുള്ളൂ. അപ്പം നമ്മളെല്ലാവരുടെ പോയി ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരെയും ഒന്നും നമ്മൾ മൈൻഡ് ചെയ്തു എന്ന് കാണിച്ച് എല്ലാവരുടെ അടുത്തൊന്ന് മൈൻഡ് ചെയ്ത് വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ വെളിയിൽ പോകുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ തിരിച്ചു വരും. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇത് റെഡി ആവാൻ എടുക്കാനൊക്കെ ബാക്കിയത് അനിയൻ ഇരിക്കുന്നു, അനിയൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതാണ് ബൈജു അങ്കിളിൻ്റെ വൈഫ് മിനി ആൻറ്റി. നമ്മൾ വേറെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അങ്കിളിൻ്റെ. നമ്മൾ ഹാളിലേക്ക് പോവാണ്, അതിക്കൂട്ട അതികൂടം പിണക്കത്തിലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇത് അജുവിന് വണ്ടി ഓടിക്കുന്ന അജുവിന് ഹൽദിക്ക് റെഡി ആയിരിക്കുകയാണ്. ഒന്നൊക്കെ അപ്പൊ നമ്മളിത് ഹാളിലെത്തി. അപ്പോ എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും മഞ്ഞ കളറാണ്, കാരണം ഹൽദി അല്ലേ. ഉണ്ടായിരുന്നു അവള് ഡ്രസ് ഒക്കെ മാറി. സുന്ദരിക്കുട്ടി വന്നു. ഇത് അനിയന്റെ കൂട്ടുകാരന്റെ വൈഫാണ് ശ്രുതി. അപ്പൊ പിള്ളേരെല്ലാരും യെല്ലോ കളർ ഇട്ട് എല്ലാരും സുന്ദരികളായിട്ട് നിൽപ്പുണ്ട്. അതൊക്കെ സ്റ്റേജിൽ ഓടി കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അവളെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞപ്പം വിശദമായിട്ട് പറഞ്ഞു എന്നെ കളയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരെല്ലാരും സ്റ്റേജിൽ കയറി മെയ്യുന്നുണ്ട്. ഇത് അജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാണ്. അപ്പം ഇത് നാട്ടിൽ നിന്ന് വന്ന, അതായത് മമ്മിയുടെ ഫാമിലിയിലത്തെ ആൾക്കാരെല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ ബറുടെ നിന്ന് ആൾക്കാരും എല്ലാവരും ഇരിപ്പുണ്ട്. ഇപ്പുറത്തിരിക്കുന്നത് അനീത്തിയുടെ വീട്ടുകാരൊക്കെയാണ്, മതലബ് അവരുടെ ഫാമിലി ഫ്രണ്ട്സും അവരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ടോട്ടൽ ഡെക്കറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൽദിയുടെ സ്റ്റേജിൻ്റെ. അപ്പം എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇത് അനിയനും അനീത്തിയും രണ്ടുപേരും വരുന്ന എൻട്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഈ ഹിജഡകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ടാണ് എന്നാൽ പറയുക. അപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് നമ്മൾ അനുഗ്രഹം വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നു അമ്മായിയാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. ഹൽദി കാലിലും കയ്യിലും മുഖത്തും തേച്ചിട്ട് നമ്മൾ അനുഗ്രഹം കൊടുക്കുന്നത്. അവരുടെ സൈഡിൽ നിന്ന് ലച്ചുവിൻ്റെ അമ്മായിയും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാനും ആയിരുന്നു തുടക്കത്തിൽ. അതായത് ആദ്യം ഉണ്ടായിരുന്നത്
രണ്ടുപേരുടെ അമ്മയും അമ്മായിമാരും അങ്ങനെ അവരൊക്കെ അമ്മമാർ വലിയമ്മർ അങ്ങനെ മെയിൻ മൂത്ത ആൾക്കാർ അമ്മൂമ്മ അമ്മ അവരൊക്കെ വിളക്ക് ആരത്തി ഉഴിഞ്ഞിട്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുന്നുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ആരതി ഉഴിയും, നമ്മൾ കുറിയിട്ട് കൊടുക്കും, എന്തെങ്കിലും ഒരു ഇച്ചിരി ശർക്കരയോ അങ്ങനെ എന്തോ ഒരു സ്വീറ്റ് ഇത്തിരി വായിലിട്ട് കൊടുക്കും. അതായിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി നമ്മൾ ഹൽദി തേച്ച് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് വരുന്നത് അവരുടെ അമ്മായി ആയിരുന്നു ഒരു സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നത്, ഒരു സൈഡിൽ നിന്ന് ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ തുടങ്ങി. അപ്പോൾ അമ്മ അമ്മായി വല്യമ്മ അങ്ങനെ കുറേ പേര് ഓൾമോസ്റ്റ് മൂത്ത ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ വരുന്നുണ്ടായിരുന്നത് ഈ ഹൽദിയുടെ തേക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തുടങ്ങണം, ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ പുള്ളിക്കാരത്തെ അമ്മായി അമ്മായിയും കൂടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം കാലിൽ, പിന്നെ കയ്യിൽ, പിന്നെ കവിളിൽ, പിന്നെ തലയിൽ, എല്ലായിടത്തും കൂടെ തേച്ചിട്ട് അങ്ങനെ ഓരോരുത്തരെ ചെയ്യും. അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഓൾമോസ്റ്റ് ചെയ്ത് തീരും. അതൊരു എന്താ പറയുക, ഒരു ചടങ്ങാണെന്ന ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രതികാരം ചെയ്യുന്നൊക്കെ. ഇവിടെ ആദ്യം നമ്മൾ കുറച്ച് കുറച്ച് തേച്ച് തുടങ്ങും, അതൊരു ചടങ്ങാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് വന്ന് മൊത്തത്തിൽ എല്ലാവരെയും തേച്ച് നല്ല വെടിപ്പാക്കി വിട്ടു. അത് പിന്നെ അവർ പരസ്പരമുള്ള പ്രതികാരമായിരുന്നു കേട്ടോ. ഓരോ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന് മുമ്പ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ചിലവർ മൊത്തം മഞ്ഞൾ അതായത് മഞ്ഞൾ തേക്കും, എന്നിട്ട് മഞ്ഞളിൽ മൊത്തം നമ്മളെ കുതിർത്തും, അത് കഴിഞ്ഞിട്ട് ഷർട്ട് വലിച്ച് കീറും, അങ്ങനെ എന്തോ അതൊരു ചടങ്ങാണ്. പക്ഷെ ബാക്കി അവരുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പൈനാപ്പിൾ ജ്യൂസും എക്ക വലിച്ച് പറിച്ചൊഴിച്ച് അതിനൊപ്പം തന്നെ നല്ല എന്തൊരു അടിപൊളിയായിരുന്നു ചടങ്ങ്. അപ്പോൾ അതിനൊപ്പം കുറേ എന്താ പറയുക, മുട്ട, കുറേ മുട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്ന് എത്രയോ മുട്ട തലയെ മൊത്തം അടിച്ച് പൊട്ടിച്ച് വിട്ട് തേച്ച് വിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്ന് അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്മെല്ലടിച്ചിട്ട്. ഇതൊക്കെ പിന്നെ അവർ പരസ്പരം കൂട്ടുകാരുടെ കല്യാണത്തിന് അവർ പരസ്പരം അകലം ചെയ്യുന്നതിൻ്റെ പ്രതികാരവും വാശിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഇത് ചടങ്ങാന്നൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ രണ്ടു അവളും ചെയ്യുന്നുണ്ടായിരുന്നു, കൂട്ടുകാരും ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. അവന് വ്രതവും കൂടെ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്യാം, അവളുടെ മേലും ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ അവളുടെ ഫ്രണ്ട്സും അവനും പറഞ്ഞു അവളുടെ മേലും ചെയ്യണമെന്ന്. പിന്നെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ തടഞ്ഞു, വേണ്ട അവളുടെ മേലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കിനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.